عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്ന് അഫ്സൽ റമ സെക്കൻഡ് ഇയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലെ ബുലുഗുൽ മറാം എന്ന കിതാബിൽ നിന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുള്ള അവരുടെ കിതാബാണ് ബുലുഗുൽ മറാം. ഇത് മറ്റ് ഹദീസ് കിതാബുകളിൽ നിന്ന് ചില ഹദീസുകൾ സമാഹരിച്ച് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഏതുപോലെ വെച്ചാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ റിയാദുസ് സ്വാലിഹീൻ പോലെ. ഇതിന് മുഴുവൻ ഭാഗം നിങ്ങൾ പഠിക്കാനില്ല. കിതാബ് സല, കിതാബ് സിയാം, കിതാബ് സകാത്ത്, കിതാബ് ഹജ്ജ് ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കാൻ. 2016 സിലബസ്, 2016 അഡ്മിഷൻസ് അവരുടെ സിലബസ്. കിതാബ് സല ബാബുൽ മവാഖിത് ആണ് കിതാബ് സലയിൽ ആദ്യത്തെ ഭാഗം. അതിലെ അഞ്ചെട്ട് ഹദീസുകളാണ് ആദ്യം നിങ്ങൾ പഠിക്കുന്നത് ഇൻഷാല്ലാ. ഹദീസ് ഒന്ന്, അൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൻ وقت الظهر اذا زالت الشمس وكان ظل الرجل كطوله ما لم يحضر العصر وقت العصر ما لم تصفر الشمس وقت صلاه المغرب ما لم يغب الشفق وقت صلاه العشاء الى نصف الليل الاوسط وقت صلاه الصبح ان طلوع الفجر ما لم تطلع الشمس اذكار സമയങ്ങൾ ബവാഖിത്ത് എന്ന് പറയാനി സമയങ്ങൾ ബവാഖിത്തു സലാ നിസ്കാരത്തിന്റെ സമയങ്ങൾ അൽ മവാഖിത്ത് സമയങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്വല കാരണം കിതാബു സ്വലയിലെ അൽ മവാഖിത്ത് അല്ല പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൻ ഇസ്തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് പറഞ്ഞു വഖതു ദുഹ്രി ദുഹ്റിന്റെ സമയം ദുഹ്റസ്കാരത്തിന്റെ സമയം ഇദാ സാലത്തു ശംസു സൂര്യൻ നീങ്ങിയത് മുതലാണ് എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ആണ് വകാന ലില്ലു റജുലി കതൂലിഹി അങ്ങനെ ഒരു മനുഷ്യന്റെ വില്ല് വില്ല് തണൽ നിഴൽ എന്ന് ഉറക്കെ പറയാം അവന്റെ നീളത്തോളം ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൈറ്റ് ഒരാളുടെ ഹൈറ്റിനോളം അയാളുടെ നിഴൽ ആവുന്നത് വരെ ആണ് ഇതിന്റെ സമയം. മാലം മെഹദുരിൽ അസുർ അസുറിന്റെ സമയം ആകുന്നതിന് മുമ്പായിട്ട് ആയിട്ടല്ല എന്നർത്ഥം. അപ്പോ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിഴൽ അതിനോളം ആവുന്നത് വരെ. നമ്മളിപ്പം ഒരു വെയിലുണ്ടെങ്കിൽ നമ്മൾ നിഴലുണ്ടാവും അല്ലെങ്കിൽ ലൈറ്റ് നിഴലുണ്ടാവും. ആ നിഴല് പലപ്പോഴും പല രൂപത്തിലായിരിക്കും വരിപ്പം. അപ്പോൾ സൂര്യപ്രകാശത്തിന്റെ സൂര്യന്റെ പൊസിഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടും അല്ലേ. അപ്പം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആവുന്നത് വരെ. അപ്പോൾ അക്തുൽ അസുർ, അസുറിന്റെ സമയം എന്നത് മാലം തസ്ഫറ ശംസ് സൂര്യൻ മഞ്ഞ നിറം പിന്നെ ആകുന്നത് വരെ അല്ല, മഞ്ഞ നിറം ആകാതിരിക്കുമ്പോൾ വരെയാണ് എന്ന് പറഞ്ഞാല് സൂര്യാസ്തമയത്തോടെ ഡിപ്പിച്ചുള്ള സമയം. സൂര്യാസ്തമയം വരെ യഥാർത്ഥത്തിൽ അസുറിന് ടൈം ഉണ്ടെങ്കിലും സൂര്യാസ്തമിക്കാ സമയത്ത് വരെ കാത്തിരിക്കരുത്. അതതിന്റെ ഉത്തമമായ സമയം അല്ല. അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇസ്ഫറ എന്ന് പറഞ്ഞാൽ മഞ്ഞയായി. ഇസ്ഫറ മഞ്ഞയായി. ഇപ്പൊ വക്തു സലാത്തിൽ മഗ്രിബ്, അപ്പൊ അസറിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? ദുഹറിന്റെ സമയം അവസാനിക്കുന്നതിൽ അല്ലേ. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആകുന്നത് മുതൽ സൂര്യ അസ്തമയം വരെയാണ് ശരിക്ക് ടൈം. എന്നിരുന്നാലും സൂര്യാസ്തമയത്തിന്റെ സമയം വരെ ഇരിക്കരുത്. അതുകൊണ്ടാണ് അവിടെ എന്താണ് സൂര്യൻ മഞ്ഞ നിറം ആകുന്നത് എന്ന് പറയുന്നത്. പക്ഷെ അത്യാവശ്യ സാഹചര്യമൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. വക്തു സലാത്തിൽ മഗ്രിബ്, മഗ്രിബിന്റെ നിസ്കാരത്തിന്റെ സമയം മാലം യഗ്‌ബ് ശഫഖ്. ശഫഖ് എന്ന് പറഞ്ഞാല് ഈ മേഘത്തിലെ ഒരു കടു ചുവപ്പ് ചക്രവാളത്തില് മഗ്‌രിബ് സന്ധ്യാസമയത്ത് ഉണ്ടാകുന്ന ഒരു ചുവപ്പ്, ആ ചുവപ്പ് മാലം മഗ്‌രിബ് മായുന്നത് അപ്രത്യക്ഷം ആയിട്ടില്ലാത്തത് വരെ എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയം മുതൽ അസറിന്റെ സമയം, സൂര്യാസ്തമയാകുമ്പോൾ അസറിന്റെ സമയം അവസാനിച്ചു അല്ലേ, അത് മുതൽ മഗ്‌രിബിന്റെ ടൈം തുടങ്ങി. പിന്നെ എന്ത് ഷഫഖുൽ അഹ്മർ, മേഘത്തിലെ ചുവപ്പ്, ആ ചുവപ്പ് നീങ്ങുന്നത് അപ്രത്യക്ഷമാകുന്നത് വരെ. അപ്രത്യക്ഷമായിട്ടില്ല അതുവരെ, അപ്രത്യക്ഷമായ തീർന്നു എന്നാണ്. വഖ്തു സലാത്തിൽ ഇശ, ഇശയുടെ ടൈം ഇലാ നിസ്ഫിൽ ഔസത്ത്, രാത്രിയുടെ മധ്യം വരെ, സുബ്ഹി വരെ ടൈമുണ്ട് എന്ന് വേറെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
പക്ഷെ എന്തിരുന്നാലും അതിന്റെ സമയം ഔസത്ത് രാത്രിയുടെ പകുതി അതിന്റെ അപ്പുറം ഇഷാ പിന്തിക്കരുത്. ഇഷാ പിന്തിക്കാം, പക്ഷെ ഇഷാ പിന്തിക്കുന്നത് നല്ലതാണ് എന്നുണ്ട്. അതിന്റെ ആദ്യ സമയത്തല്ല, ഇഷാ തുടങ്ങുന്ന ആദ്യ സമയത്ത് നിർവഹിക്കലല്ല, അല്പം പിന്തിച്ച് നിർവഹിക്കൽ നല്ലതാണ്. പക്ഷെ അത് പിന്തിക്കാന്ന് പറഞ്ഞാല് കുറേയേറെ പിന്തിക്കരുത്. സുബ്ഹി ഫജ്ർ സ്വാദിഖ് വെളിവാകുന്ന ടൈം, അതാണ് സുബ്ഹി ടൈം. അതുവരെ സമയമുണ്ടെങ്കിൽ പോലും കൂടുതൽ ഉത്തമമായ സമയം ഈ സമയം രാത്രിയുടെ മദ്യം ആകുന്നു. അപ്പൊ വഖ്ത് സ്വലാത്ത് സുബ്ഹി, സുബ്ഹിയുടെ സമയം മിൻ തുലുഉൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് മുതൽ. മാലം തത്വ ഇഷംസ്, സൂര്യൻ ഉദിക്കാത്തിടത്തോളമാണ്, എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ആണ് എന്നർത്ഥം. സൂര്യൻ ഉദിക്കാത്തിടത്തോളം ടൈമാണ്, ഉദിച്ചാൽ ടൈം അവസാനിച്ചു. ഓക്കെ, മനസ്സിലായത്? ഇനി മറ്റൊരു റിപ്പോർട്ട് ലഹുമിൻ ഹദീസി ബുറൈദാഫിൽ അസർ, അസറിൽ വശംസ് ബൈദാഉ നഖിയ, സൂര്യൻ അല്ലെ ബൈദാഉ നഖിയ ആകുന്നത് എന്ന് പറഞ്ഞാൽ ഐലം യദ്ഖുലു ഹശൈഹു മിനസ് സുഫ്ര, സുഫ്രയിൽ നിന്നൊന്നും അതിലേക്ക് പ്രവേശിക്കാത്ത വിധം സമയത്ത്. അതായത് അസറിന്റെ ടൈമിൽ സൂര്യൻ വെളുത്ത് തന്നെ വെക്കുമ്പോ, മഞ്ഞ നിറം ആകുമ്പോ അസറിന്റെ ഒരു ഉത്തമ സമയം അല്ല, അതിന്റെ മുമ്പ് അസറിന്റെ സമയം അവസാനിക്കും സത്യത്തെ. പക്ഷെ സൂര്യാസ്തമയം വരെ നിസ്കരിക്കാം എന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതൊക്കെ വളരെ അത്യാവശ്യ ഒരു സാഹചര്യം നേരിട്ടാൽ നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ ഉറൂബ് വരെ നിസ്കരിക്കാം. അപ്പൊ തമാമു ഇതിന്റെ പൂർണ്ണരൂപം, ഫൈദാ തലഅത്തിൽ ഷംസ്, സഹീഹ് മുസ്ലിമിലെ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഉണ്ട്, ഫൈദാ തലഅത്തിൽ ഷംസു ഫഅംസിക് അനി സ്വലാത്തി ഫഇന്നഹ തത്ലുഉ ബൈന ഖർണൈ ശൈത്താൻ. ഫൈദാ തലഅത്തിൽ ഷംസ്, ഫജ്റിന്റെ സമയം പറയുന്ന അവസാനം അതുകൂടി ഉണ്ട് എന്നാണ്. ഫൈദാ തലഅത്തിൽ ഷംസ് അല്ലേ, ഉണ്ടോ അതിനകത്ത് കാണുന്നുണ്ടോന്ന് ഇവിടെ നോക്ക്, കാണിച്ചു തരാം. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നതാണ്, ഇതാ തൊലാത്തി ഷംസ്, സൂര്യൻ ഉദിച്ചാൽ ഫംസിക്കാനി സ്വലാ, നിസ്കാരം നിർത്തണം. പിന്നെ നിസ്കാരമില്ല, സൂര്യോദയ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇൻഹാത്തുലോബൈന ഖർണൈ ശൈത്താൻ, കാരണം സൂര്യൻ രണ്ട് ഷെയ്ത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ നിന്ന് ഉദിക്കുന്നു എന്ന്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. കാരണം അന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട് തജ്രി തൗഹീദുൽ മുഫീദിലൊക്കെ ക്ലാസ്സിലെ കിതാബ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്, സൂര്യ ഉദിക്കുന്ന സമയത്തുള്ള നിസ്കാരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതിന്റെ പിന്നിലുള്ള യുക്തി. സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം, സൂര്യനെ ആരാധിക്കുന്നവർ മജൂസികളൊക്കെ അഗ്നി ആരാധകര് സൂര്യനെ ആരാധിക്കുന്നവർ മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു, സൂര്യനെ നമസ്കരിച്ചിരുന്നു. അപ്പൊ അതിനോട് ആ സമയത്ത് അള്ളാഹുവിനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും അത് അതിനോട് സദൃശമാവുക എന്ന ഒരു അതിലേക്ക് ഒരു വസീലയാവാം അയക്കാം എന്നതുകൊണ്ട് എന്ത് ചെയ്തു, ആ സമയത്തുള്ള നിസ്കാരത്തെ നിരോധിച്ചു എന്നതാണ്. അതും ആയിരിക്കും ഇവിടുത്തെ ആശയം. അടുത്ത് രണ്ടാമത്തെ وعن أبي برزاء الأسلمي رضي الله عنه قال كان رسول الله صلى الله عليه وسلم يصلي العصر ثم يرجع أحدنا إلى رحله في أقصى المدينة والشمس حية وكان يستحق أن يؤخر من العشاء وكان يكره النوم قبلها والحديث بعدها وكان ينتفل من صلاة الغداة حين يعرف الرجل جليسه ويقرأ بالستين إلى المئة. أبو برزاء الأسلمي رضي الله عنه أدهم رجل كان رسول الله صلى الله عليه وسلم العصر رسول صلى الله عليه وسلم العصر സ്കരിക്കുമായിരുന്നു. ثم يرجع احدنا നമ്മളിൽ പിന്നീട് ആസ്റസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിൽ ഒരാൾ മടങ്ങുമായിരുന്നു ഇലാ റഹിലിഹി അയാളുടെ റഹിലിലേക്ക് വീട്ടിലേക്ക് എവിടെ ഫി അഖ്സൽ മദീന മദീനയുടെ അങ്ങേയറ്റത്തുള്ള വീട്ടിലേക്ക് പോകുമായിരുന്നു. ഫശംസ് ഹയ്യ അപ്പോഴും സൂര്യൻ ബ്രൈറ്റ് ആയിട്ട് ശോഭയാർന്നു തന്നെ നിൽക്കുമായിരുന്നു. കാരണം ആസ്റസ്കാരം കഴിഞ്ഞിട്ട് ഇവര് സഹാബാക്കൾ മദീനയുടെ അങ്ങേയറ്റത്തുള്ള പ്രാന്ത പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് എത്തുമ്പോഴും സൂര്യൻ തെളിഞ്ഞു തന്നെ നിൽക്കുമായിരുന്നു. കാരണം അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ സമയത്തായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. അസ്റിന്റെ മനസ്സിലായില്ലേ, പ്രതിന്തിച്ചല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ കാണി യസ്തഹിഖു
നബി ഇഷ്ടപ്പെടുമായിരുന്നു ഇഷായിൽ നിന്ന് പിന്തിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുമായിരുന്നു. വകാല യക്റഹു നൗമ ഖബ്ലഹ വൽ ഹദീസ ബഅദഹ, ഉറക്കം ഖബ്ലഹ അതിന്റെ മുമ്പുള്ള ഉറക്കം, ഇഷാക്ക് മുമ്പുള്ള ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൽ ഹദീസ ബഅദഹ, ഇഷാക്ക് ശേഷം സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ദീനിയായ കാര്യങ്ങള് അൽമിയായ ബഹസ് ഇതൊക്കെ ചെയ്യാമെന്ന് വേറെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. വെറുതെ ഇങ്ങനെ സ്വയം പറഞ്ഞിരിക്കാൻ പറ്റ, ഉറങ്ങാനുള്ള ടൈമാണ് ഇഷ കഴിഞ്ഞാൽ പിന്നെ ശരി എന്നതാണ് അതിന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫജ്ർ നിസ്കാരം സ്വലാത്തുൽ ഖദാത്ത് സ്വലാത്തുൽ ഫജ്ർ എഴുതിക്കോ, സ്വലാത്തുൽ ഖദാത്ത് സ്വലാത്തുൽ ഫജ്ർ ഇതൊക്കെ അർത്ഥം എഴുതുമ്പോൾ എന്തൊക്കെ എഴുതാം, സ്വലാത്തുൽ ഖദാത്ത് സ്വലാത്തുൽ ഫജ്ർ മാനാഹു സ്വലാത്തുൽ ഫജ്ർ എന്ന് എഴുതിയാൽ മതി, മാനാഹു സ്വലാത്തുൽ ഫജ്ർ. അങ്ങനെ ഇപ്പൊ ഇതിലൊന്നുമില്ല, ഇതിൽ അസാമട്ട് എഴുതിയാൽ മതി. അയ്യ സ്വലാത്തുൽ ഫജ്ർ ഹീന യഅ്റിഫു റജുൽ ജലീസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഫജ്ർ നിസ്കാരം പൂർത്തിയാക്കുമായിരുന്നു. ഇൻഫതല പിരിഞ്ഞു, ഇൻഫതല ഇൻസറഫ എൻഫതിലു എൻസ്വരിഫു, നിസ്കാരം കഴിഞ്ഞു പിരി എൻസ്വരിഫു എൻസ്വരിഫു എൻഫതിലു എൻസ്വരിഫു പിരിഞ്ഞു പിരിയുന്നു. ഒരു മനുഷ്യൻ അയാളുടെ ജലീസ് 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 ജാറു ജലീസും ജാറു ജലീസും ജാറു അയൽവാസി അയൽവാസിയെ കാണുന്ന വിധം ആകുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ, നിസ്കാരം സുബിനിസ്കാരം വിശ്വാസത്തിന്റെ സുബിനിസ്കാരം കഴിയുമ്പോൾ ഒരാൾക്ക് അയാളുടെ അയൽവാസിയെ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്താ, നേരം നന്നായിട്ട് വെളുത്തിട്ടില്ല, അതിനു മുമ്പ് നിസ്കാരമൊക്കെ തീർന്നിട്ടുണ്ടാവും എന്നർത്ഥം. തുലോഷംസയുടെ സമയമുണ്ട്, എന്നിരുന്നാലും ഉത്തമമായ സമയം എന്താണ്, സുബിയൊക്കെ അതിന്റെ അവരൊക്കെ നിസ്കരിക്കാമെന്നതാണ്. ശരി, സുബി നിസ്കാരത്തിൽ വിശ്വാസിന് 60 മുതൽ 100 വരെ ആയത്തുകൾ പൊതുമായിരുന്നു, 60 മുതൽ 100 വരെ ആയത്തുകൾ സുബിസ്കാരത്തിൽ പൊതുവായിരുന്നു. മിൻ ഹദീസ് ജാബിർ ചിലപ്പോ നബി അതിനെ പിന്തിക്കും, ചിലപ്പോ അതിനെ ഉളരിക്കും, പെട്ടെന്നാണ് സ്പീഡാക്കി, അജ്ജല സ്പീഡിലാക്കി വേഗതയിലാക്കി, അഹ്റ പിന്തിച്ചു, അജ്ജല സാറ സാറ അജ്ജല സാറ അഹ്റ പിന്തിച്ചു. ഇപ്പൊ ചിലപ്പോ നിസ്കാരമായ ഇഷാസ്കാരം പിന്തിക്കും, ചിലപ്പോ നിസ്കാരമായ ഇഷാസ്കാരം അതിന്റെ ആദ്യ അവസ്ഥയിൽ തന്നെ നിസ്കരിക്കും. അത് എപ്പോഴും എങ്ങനെയൊക്കെയാണ്, കാനയിതാ റാഹും കദിച്ച തമഴു, ജനങ്ങളൊക്കെ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കണ്ടാൽ നബി എന്ത് ചെയ്യും, അജ്ജല നബി വേഗം നിസ്കരിക്കും. വൈദാ റാഹും കദ് അബ്തഉ, ജനങ്ങൾ വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി, അബ്തഉ വൈകി അബ്തഉ വൈകി വൈകിച്ചു അല്ലെങ്കിൽ വൈകി, അഹ്റ അപ്പൊ നബി വൈകി നിസ്കരിക്കും. മനസ്സിലായില്ലേ, ഇങ്ങനെ ഇത്രയും ഗ്യാപ് ഇട്ടിട്ട് ഒരു പേജില് ആകെ 4 വരി എഴുതിയിട്ട് എന്താ, ഒരു 2 വലിയ നോട്ട്ബുക്കല്ലേ, 2 സൈഡിലായിട്ട് എഴുതിക്കൂടെ, അല്ലെ ഇതിനെ ഓരോ വരിയും വിട്ടിട്ട് എഴുതണം. നേരത്തെ പറഞ്ഞേ സുബ്ഹ സുബ്ഹിയെ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഹ, സുബ്ഹിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു, ബി ഖലസിൻ ഖലസ് എന്ന് പറഞ്ഞാല് പിന്നെ ഇരുട്ടത്ത് ഇരുട്ടത്ത് നിസ്കരിക്കുമായിരുന്നു പറഞ്ഞാല് നന്നായിട്ട് നേരെ പുലരുന്നതിന് മുമ്പ് നിസ്കാരം തീർന്നിരുന്നു എന്നർത്ഥം. വലസ് ഡാർക്ക്നെസ് വലസ് ദുൽമ് വലസ് വലാം ദുൽമല വലാം 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 ഇരുട്ട് എൻഫത്തിലും എൻസരി ഹയ്യത്ത് ഇവിടെ ഒരു ഹദീസിൽ ഹയ്യത്ത് അല്ലേ, എന്നാല് സൂര്യൻ അശംസ ഹയ്യത്തുണ്ടല്ലേ, അവിടെ ഹയ്യത്തൻ അർത്ഥം എഴുതിക്കോ, ഹയ്യത്തൻ ഹയ്യത്തറ പാമ്പ് എന്നല്ല അവിടെ അർത്ഥം,
വശ്രം സഹയ്യത്തിൻ, ഇതിക്ക് വശ്രം സഹയ്യത്തിൻ എന്നർത്ഥം. വശ്രം സഹയ്യത്തിൻ എന്ന് പറഞ്ഞതിന് ആശയം ഐ ബൈവാഉൻ നഖിയത്തിൻ, ബൈവാഉൻ നഖിയത്തിൻ. മറ്റൊരു റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ബൈവാഉൻ നഖിയത്തിൻ, നല്ല പിന്നെ വെളുത്ത തെളിഞ്ഞ സൂര്യൻ, മഞ്ഞ കലർന്നിട്ടില്ലാത്ത സൂര്യൻ. ബൈവാഉൻ നഖിയത്തിൻ ഹയ്യത്തിൻ. ഇനി മറ്റൊരു റിപ്പോർട്ടില് അല്ലോ പനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അദറക മിന സുബ്ഹി റകഅത്തൻ ഖബ്ല അൻ തത്ലു അശ്ശംസു ഫഖദ് അദറക സുബ്ഹ വമൻ അദറക റകഅത്തൻ മിന അൽഅസ്രി ഖബ്ല അൻ തഗ്റബ അശ്ശംസു ഫഖദ് അദറക അൽഅസ്റ. ലേ ഹദീസ് ലേ നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് വസ്സുബ്ഹു കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലിഹ ബിഖലസിൻ, സുബ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത് ഇരുട്ടിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം വലിയ മുസ്ലിമിന് മുസ്ലിമിന്റെ റിപ്പോർട്ട് ഉണ്ട് മിൻ ഹദീസ് അബി മൂസ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഫഖാമൽ ഫജ്ർ ഹീന ഇൻഷഖൽ ഫജ്ർ, ഫജ്ർ വെളിവാകുമ്പോൾ ഇസ്ലാമിന് ഫജ്ർ നിസ്കരിച്ചു, ഫജ്ർ സ്വാദിഖ് ദാ വെളിവായപ്പോൾ വന്നാസു ജനങ്ങൾ ലാ ഇഖാദി ആയിരുന്നു ബാബും ബാദ, അവർ ചിലരെ അറിഞ്ഞിരുന്നില്ല എന്നറിയാ മനസ്സിലായിരുന്നില്ല ആരാണെന്ന് അറിയില്ല ഇരുട്ടത്തെ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര ഇരുട്ടാണെന്ന് അർത്ഥം ആയിരുന്നു അർത്ഥം. ഇനി അടുത്തത് ഇവിടെ ഒരു ഹദീസും കൂടെ കാണുന്നുണ്ട്, അത് ഇതിൽ ടെക്സ്റ്റിൽ കാണുന്നില്ല, അതുകൂടെ എഴുതിക്കൊണ്ട് മനസ്സിലായിക്കൊണ്ട്. മൻ അദറക മിന സുബ്ഹി റകഅത്തൻ ഖബ്ല അൻ തത്ലു അശ്ശംസു ഫഖദ് അദറക സുബ്ഹ, നോക്കിട്ട് എഴുതാണ്ടോ ഹദീസ് മൂന്ന് നിലയിലെ മുകളിലുണ്ട്. മൻ അദറക റകഅത്തൻ മിന അൽഅസ്രി ഖബ്ല അൻ തഗ്റബ അശ്ശംസു ഫഖദ് അദറക അൽഅസ്ര, എന്താ അർത്ഥം? മൻ അദറക മിന സുബ്ഹി റകഅത്തൻ, സുബ്ഹിൽ നിന്ന് ആരൊരുത്തന് ഒരു റകഅത്ത് കിട്ടിയോ ഫഖദ് അദറക റകഅത്തൻ ഖബ്ല അൻ തഗ്റബ അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു റകഅത്ത് ഒരാൾക്ക് സുബ്ഹി കിട്ടി, ഫഖദ് അദറക സുബ്ഹ, അവന് സുബ്ഹി എത്തി, സുബ്ഹി കിട്ടി എന്നർത്ഥം. മൻ അദറക റകഅത്തൻ മിന അൽഅസ്രി, അസറിൽ നിന്ന് ഒരാൾക്ക് ഒരു റകഅത്ത് കിട്ടി, ഖബ്ല അൻ തഗ്റബ അശ്ശംസു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അപ്പൊ സൂര്യ അസ്തമയം വരെ ടൈം ഉണ്ടെന്ന് മനസ്സിലായില്ലേ, ഫഖദ് അദറക അൽഅസ്ര, അവന് അസ്ർ കിട്ടി എന്ന് കാണാം. അത് ഇവിടെ പറയാറ് എന്താ, ഇവിടെ നേരത്തെ പറഞ്ഞത് സൂര്യൻ മഞ്ഞ നിറമാകുന്നതിന് മുമ്പാണ് സ്കരിക്കേണ്ടത് പറഞ്ഞത്, അപ്പൊ അത് എന്താ ഉത്തമമായ സമയം മനസ്സിലാക്കാം, അവിടെ വരേ നിൽക്കരുത്. എന്നിരുന്നാലും ഉറൂബ് ശംസ് വരെ സമയമുണ്ട്, ഒരു റക്അത്തെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസർ കിട്ടിയാൽ അസർ കിട്ടി എന്ന് വിചാരിച്ച് കരുതി കൂട്ടി അങ്ങനെ പിന്നെ പിന്തിക്കുന്നത് പിന്തിപ്പിക്കുന്നത് കുറ്റകരമാണ്, അത് വേറെ വിഷയം. മനസ്സിലായത്? ഒരാൾ എന്തൊക്കെ അത്യാവശ്യ സോലുകളൊക്കെ ഏർപ്പെട്ടു, അപ്പൊ അത് അങ്ങ് വിട്ടുപോയി നിസ്കാരം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ആ നിസ്കരിച്ചിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് സൂര്യ അസ്തമിക്കാറായി, അപ്പൊ നിസ്കരിക്കാതിരിക്കണ്ട, വേഗം ദൂരത്തെന്ത് ചെയ്യാ നിസ്കരിക്കാം, ഒരു റക്അത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതായി പരിഗണിക്കപ്പെടും. ഹദീസ് മൂന്ന്, വൻ റാഫി ബിൻ ഹദീജ് ഖാൻ കുഞ്ഞാൻ ഹുസലിൻ മകരിബ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൻസലിഖു അഹദുന വഇന്നഹു ലയുബ്സു മവാഖിഅ നബിഹി. റാഫി ബിൻ ഹദീജ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കുഞ്ഞാൻ ഹുസലിൻ മകരിബ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മകരിബ നിസ്കരിക്കുമായിരുന്നു, ഫയൻസലിഖു അങ്ങനെ അഹദുന അങ്ങനെ ഞങ്ങളിൽ ഒരാൾ പിരിഞ്ഞ് പോകുമായിരുന്നു, ഫഇന്നഹു ലയുബ്സു മവാഖിഅ നബിഹി, അപ്പോ അയാൾക്ക് എന്ത് കാണാം, മവാഖിഅ എന്ന പതിക്കുന്ന സ്ഥലം, മവാഖിഅ പതിക്കുന്ന സ്ഥലം, പതിക്കുന്ന സ്ഥാനങ്ങൾ, നബിലിഹി അവന്റെ ആരം, നബില് അമ്പ്, നബിലുൻ സഹബുൻ അമ്പ്, അമ്പ് അമ്പ് പതിക്കുന്ന സ്ഥാനങ്ങൾ കാണുമായിരുന്നു. എന്നാല് ആര്യപുസ്കാരം കഴിഞ്ഞ് പിരിയുമ്പോ, ഏയ് ആര്യപുസ്കാരം കഴിഞ്ഞ് പിരിയുമ്പോഴും അപ്പോഴും എന്താണ് പൂർണ്ണമായി ഇരുട്ടായിട്ടില്ല എന്നർത്ഥം, അമ്പുകൾ പതിക്കുന്ന സ്ഥാനം കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആശയം. അപ്പോ പൂർണ്ണമായി ഇരുട്ട് ആയിരുന്നില്ല, അപ്പൊ അത് കുറെ വൈകിപ്പിക്കരുത് മായിരുന്നു എന്നർത്ഥം. ഇതിന്റെ ആശയം എന്താണ്, വഖാല ഹാഫിദു ഫിൽ ഫത്ഹ്, ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, വ മുഖത്തമാഹു അൽ മുബാദറത്തു ബിൽ മഗ്രിബി ഫി അവ്വൽ വഖ്തിഹ, നമ്മുടെ
എഴുതിയിട്ടുണ്ട് കേട്ടോ, അതിലില്ലെങ്കിൽ അവർക്ക് എഴുതി പഠിച്ചുണ്ട്. അതിന്റെ ആശയം എന്നത് മഗ്‌രിബ് അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കൽ ആണ്, അതിന് ഉളരൽ ആണ്, നേരത്തെ നിസ്കരിക്കലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ ബിഹൈസു അന്നൽ ഫദാ മിൻഹാ യഖഉ വല്ലൗഉ ബാഖിൻ, ലൗഉൻ ലൗഉൻ വെളിച്ചം, ലൗഉൻ വെളിച്ചം. മഗ്‌രിബ് നിസ്കാരത്തിൽ ഫറാഹ് ആവുമ്പോ വിരമിക്കുമ്പോ, ഏയ് വിരമിക്കുമ്പോ ലൗഉ ബാഖിയാണ്, അത് വെളിച്ചം ബാക്കിയാണ്. അപ്പൊ മഗ്‌രിബ് നിസ്കാരത്തിന് ഇഷാസ്കാരം വരെ ടൈമുണ്ട്. എന്നിരുന്നാ പോലും അതിന് ഉത്തമ സമയം മഗ്‌രിബ്, ആദ്യത്തെ തന്നെ നിസ്കരിക്കണം. അവിടെ വെളിച്ചം ബാക്കി ഉണ്ട് മഗ്‌രിബ്സ്കാരം കഴിഞ്ഞിട്ടും എന്നൊരവസ്ഥയും. അപ്പൊ അത്രയും നേരത്തെ നിസ്കരിക്കേണ്ടതാണ്, മഗ്‌രിബ് കുറെ വൈകിപ്പിക്കരുത് എന്നർത്ഥം. അതാണ് ഇതിന്റെ ആശയമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മുള്ളാഹി അദ്ദേഹത്തിന്റെ ബുഖാരി സഹീഹ് ബുഖാരിയുടെ ഷർഹ് കിതാബാണ് ഇത് ഫത്വൽ ബാരി. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ഫത്വൽ ബാരി വിശദമാക്കിയിട്ടുണ്ട് അർത്ഥം. عن عائشة رضي الله عنها قالت عائشة رضي الله عنها ركوتها عالتما رسول الله صلى الله عليه وسلم ذات ليلة بالعشاء ورد سم انشاء سكرتوا رسول صلى الله عليه وسلم حتى ذهب عامة الليل اي تياتري مكوارم قاين جاس مكوارم تياتري ويجي نرد فحتى نام أهل المسجد بلير الله ركو رمي ثم حرجا انجر نبي بركوتو وصلى انجر نسكرتوا قال അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഇന്നഹു ലവഖ്തുഹ ലൗലാ നശഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ട് ആകുമായിരുന്നില്ലെങ്കിൽ ഇത് ആണ് ഇതിന് ടൈം. എന്നാൽ ഇഷാ കുറച്ച് പിന്തിച്ച് നിസ്കരിക്കണം എന്നർത്ഥം. അതാണ് ഉത്തമ സമയം. മറ്റു നിസ്കാരങ്ങളൊക്കെ അതിന്റെ ആദ്യ വക്തത്തിലാണ് ഉത്തമം. എന്നാൽ ഇഷാ പാതി ഔസത്തുല്ലൈൽ വസ്തുല്ലൈൽ ഔസത്തുല്ലൈൽ ഇതിന്റെ അപ്പുറം പോകും ചെയ്യരുത്. അടുത്തത് عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم اذا اشتد الحر فابردوا بالصلاه فان شدت الحر من فيه جهنم افلاس مريا اذا اشتد الحر ചൂട് അധികമായി കഠിനമായി فابردوا بالصلاه നിങ്ങൾ പെട്ടെന്ന് നിസ്കരിച്ചോ فان شدت الحر കാരണം ചൂടിന്റെ കാഠിന്യം ശുദ്ധത്തെ കാഠിന്യം ഹർ ചൂട് من فيه جهنم അത് ഈ എന്താണ് ജഹന്നം നരകത്തിന്റെ ഒരു റേജ് കോപം فيه ഊത്ത് ആണ് നിങ്ങൾ നിസ്കാരം സുബഹിസ്കാരം നല്ല വെളിച്ചായിട്ട് നിസ്കരിക്കാം, അതായത് ഈ സുബഹിയായി ഉറപ്പുവരുത്തിയിട്ട് നിസ്കരിക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ മഹത്തായ പ്രതിഫലം നൽകുന്നതാണെന്നുള്ള ആശയത്തിൽ, അതിന്റെ ആശയത്തിൽ പറയുന്നത് ഇതാണ്. പിന്നെ സുബിഹി സുബിഹി ആയി നിസ്കരിക്കണം എന്നതാണ്. അടുത്തത് ഇവിടെ വന്നിട്ടുണ്ടോ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്രക മൻ സുബിഹി റകഅത്ത് എന്നുള്ളത് അതിലൊന്ന്, ആ അതവിടെ വന്നിട്ടുണ്ട് അല്ലേ, ശരി അത് കൂടെ ആവർത്തിച്ച് വന്നു. അടുത്ത എട്ട് النبي صلى الله عليه وسلم لا صلاة بعد الصبح حتى تطلع الشمس ولا صلاة بعد العصر حتى تغيب الشمس لا صلاة بعد الصبح صبح نسكار الشمس نسكار بالله حتى تطلع الشمس سوريا وديكم ذلك صبح نسكار نسكار بالله لا سوريا ذا سميتم بالله ولا صلاة بعد العصر عصر الشمس نسكار بالله حتى تغيب الشمس سوريا أستميكم ذلك بره بم عصر سكر جدت بينا نمير غير سنة الليلة ورا سكار مو سكر بالله باقي إن شاء الله من يرقى إن شاء الله جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته